SNDP യോഗം തിരഞ്ഞെടുപ്പിൽ സംസ്ഥാന സർക്കാർ ഇടപെട്ടേക്കും. പൊതുതാൽപര്യാർത്ഥം സംസ്ഥാന സർക്കാരിന് 1964 കേരള നോൺ ട്രേഡിംഗ് കമ്പനീസ് ആക്ടിലെ വ്യവസ്ഥകൾ ഇളവ് ചെയ്ത് നിലവിലെ രീതിയിൽ തന്നെ യോഗം തിരഞ്ഞെടുപ്പ് നടത്താൻ ഉത്തരവ് നൽകാനാകും. ഇതിനായി 2021 ഏപ്രിൽ SNDP യോഗം നൽകിയ അപേക്ഷ സംസ്ഥാന സർക്കാരിൻ്റെ സജീവ പരിഗണനയിലാണ്. SNDP യോഗം 1924 തിരുക്കൊച്ചി കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത സംഘടനയാണ്. തുടക്കത്തിൽ അംഗസംഖ്യ കുറവായിരുന്നെങ്കിലും പിന്നീട് വ്യാപകമായി ശാഖകൾ ഉണ്ടാവുകയും സംഘടന വളരുകയും ചെയ്തു. സ്വതന്ത്ര ഭാരതം നിലവിൽ വന്ന ശേഷം 1956 കേന്ദ്ര കമ്പനി നിയമപ്രകാരമാണ് യോഗം പ്രവർത്തിച്ചു വന്നത്. 1961 കേരള നോൺ ട്രേഡിംഗ് കമ്പനീസ് ആക്ട് നിലവിൽ വന്ന ശേഷവും സംസ്ഥാനത്തിന് പുറത്തും യൂണിയനുകളും ശാഖകളും ഉണ്ടായിരുന്നതിനാൽ 2005 വരെ റിട്ടേണുകൾ സമർപ്പിച്ചത് കമ്പനി രജിസ്ട്രാർക്കായിരുന്നു. എല്ലാ അംഗങ്ങളെയും പങ്കെടുപ്പിച്ച് ഓരോ വർഷവും വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും നടത്തുക എന്നത് അപ്രായോഗികമായതിനാൽ 1974 കേന്ദ്ര സർക്കാരിൽ അപേക്ഷ സമർപ്പിച്ച് പ്രാതിനിധ്യ വോട്ടവകാശത്തിനുള്ള ഉത്തരവ് സമ്പാദിച്ചിരുന്നു. ഇത് പ്രകാരമാണ് പിന്നീട് തെരഞ്ഞെടുപ്പുകൾ നടത്തി വന്നിരുന്നത്. എന്നാൽ 1999 നിയമ ഭേദഗതി വരുത്തി ജനറൽ സെക്രട്ടറി, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ദേവസ്വം സെക്രട്ടറി എന്നിവരുടെ കാലാവധി 3 നിന്ന് 5 വർഷമാക്കി. ഇതിനെതിരെ 2005 മാവേലിക്കര യൂണിയൻ പ്രസിഡന്റായിരുന്ന സുജാതിൻ്റെ നേതൃത്വത്തിൽ കമ്പനി ലോ ബോർഡിന് പരാതി നൽകിയിരുന്നു. കമ്പനി ലോ ബോർഡ് കേസ് ഹൈക്കോടതിക്ക് വിടുകയും കോടതി പിന്നീട് ഇത് തള്ളുകയും ചെയ്തു. ഇതിൻ്റെ ചൂട് പിടിച്ചാണ് ഇപ്പോൾ കൊല്ലത്ത് നിന്നുള്ള പരാതിക്കാർ കോടതിയെ സമീപിച്ചത്. 2015 സംസ്ഥാന സർക്കാരിന് കമ്പനീസ് ലോ ബോർഡിനും രജിസ്ട്രേഷൻ IGക്കും ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പരാതികൾ സമർപ്പിച്ചിരുന്നു. ഇപ്പോൾ 30 ലക്ഷം അംഗങ്ങൾ SNDP യോഗത്തിലുണ്ട്. 5500 ശാഖകളും 130 യൂണിയനുകളുമുണ്ട്. കമ്പനി നിയമപ്രകാരമാണെങ്കിൽ എല്ലാ വർഷവും വാർഷിക പൊതുയോഗം കൂടുകയും ഭാരവാഹികളെ തിരഞ്ഞെടുക്കുകയും വേണം. അത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പോലെ സങ്കീർണവും ഭാരിച്ച ചെലവേറിയത് ആയതിനാൽ തീർത്തും അപ്രായോഗികമാണ്. അതിനാൽ ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരാണ് തീരുമാനം എടുക്കേണ്ടതെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടി. അടുത്ത മാസം 5 നടത്താൻ നിശ്ചയിച്ചിരുന്ന പൊതുയോഗവും തെരഞ്ഞെടുപ്പും ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ മാറ്റിവെച്ചു. സർക്കാർ ഇടപെട്ട് വെള്ളാപ്പള്ളിക്ക് അനുകൂലമായി ഒരു തീരുമാനം എടുത്താൽ രാഷ്ട്രീയമായി SNDP യോഗത്തിനെ LDFനൊപ്പം നിർത്താനാകും. വലിയ വിലപേശലില്ലാതെ വെള്ളാപ്പള്ളിയും മകനും കൂടെ നിന്നാൽ അതൊരു വിജയം തന്നെയാണ്. പ്രതിപക്ഷത്തെ, അതായത് കോൺഗ്രസിനെയും BJPയെയും അടിക്കാൻ പറ്റിയ വടിയാണ് വെള്ളാപ്പള്ളിയും തുഷാർ വെള്ളാപ്പള്ളിയും, BDJSഉം.